വാർത്തകൾ തുടരുന്നു സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ് വയനാട് ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഉഷ്ണതരംഗത്തെ തുടർന്ന് അങ്കണവാടി കുട്ടികൾക്ക് ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് അവധിയാണ് അഷൻ ഡിയാഗോ വിശദാംശങ്ങളുമായി അഷൻ ഏഴ് ദിവസം അങ്കണവാടിക്ക് അവധി നൽകിയിരിക്കുകയാണ് അവർക്ക് കൊടുക്കേണ്ട പോഷകാഹാരങ്ങൾ വീട്ടിലെത്തിക്കുമെന്നാണ് സംസ്ഥാന ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അത് മറ്റിടങ്ങളിൽ അതായത് ഇപ്പോൾ സ്കൂളില്ലെങ്കിൽ പോലും പൊതുവേ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഈ ചൂടിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് മെയ് അവസാനിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ എന്നടക്കമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിൽ പോലും ഈ ദിവസങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക നികേഷ് അതിശക്തമായ ചൂടാണ് എല്ലാ ജില്ലകളിലും കേരളത്തിൽ മൊത്തവും ഉണ്ടാകുന്നത് ചുട്ടു പൊള്ളുന്നു കേരളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയധികം ചൂടാണ് എല്ലായിടത്തുമുള്ളത് വിവിധ നിർദ്ദേശങ്ങൾ ഭരണ സംവിധാനങ്ങളും സർക്കാരും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനും എല്ലാവരും ഇങ്ങനെ മാറി മാറി നൽകുന്നുണ്ട് അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ് നല്ല വെയിലാണ് ഈ ഒരു വെയിലിൽ പല കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി പല കാര്യങ്ങളുണ്ട് ഇതെല്ലാവരും കൃത്യമായി പാലിക്കണം ദുരന്ത നിവാരണ അതോറിറ്റി മുതൽ ആരോഗ്യ വകുപ്പ് വരെ ഈ കൃത്യമായ ഇടവേളകളിൽ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഈ കൊടും വെയിലിൽ പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് മാത്രമല്ല പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ഇത്തരത്തിൽ വെയിൽ ശരീരത്തിൽ ഡയറക്റ്റ് അടിക്കുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യരുത് പുറത്തിറങ്ങരുത് തൊഴിലാളികൾ അവധിയെടുക്കും ണം ഈ സമയങ്ങളിൽ ആരും പുറത്തേക്ക് ഇറങ്ങരുത് കഴിവതും ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം അങ്ങനെ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത് ഈ നിർജ്ജലീകരണം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കണം മാത്രമല്ല ഈ നിർജ്ജലീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള മദ്യപാനം അതുപോലെ തന്നെ ചായ കോഫി ശീതള പാനീയങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ സമയങ്ങളിൽ കുടിക്കരുത് പകരം വെള്ളം തന്നെ കുടിക്കുക അതും ധാരാളം വെള്ളം കൂടുതലായി കുടിക്കാൻ ശ്രമിക്കുക മാത്രമല്ല പുറത്തിറങ്ങുമ്പോൾ കൂട കരുതുക അങ്ങനെ വിവിധ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ മാത്രമല്ല സ്കൂളുകൾ ക്ഷമിക്കണം അംഗൻവാടികൾക്ക് പോലും ഏഴ് ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ് നല്ല വെയിലാണ് മാത്രമല്ല ദുരന്ത നിവാരണ അതോറിറ്റിയും ഇത്തരത്തിൽ കൃത്യമായ ഇടവേളകളിൽ ഒരു മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് പറയുന്നുണ്ട് ഈ വേനൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ലൊരു വെയിലത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പോലും പുറത്തിറങ്ങരുത് എന്നും ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു ഈ ഒരു നിർദ്ദേശം എല്ലാ ജനങ്ങളും പാലിക്കേണ്ടതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യാഘാതമേറ്റ ഒരു മരണം വരെ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമുണ്ടായി ഇത്തരത്തിൽ ഈ ഒരു ചൂട് വരും ദിവസങ്ങളിലും തുടരും ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ പാലക്കാട് ജില്ലയാണ് ഏറ്റവും ഗുരുതരം നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊട്ടു പിന്നാലെയായി തൃശൂരുമുണ്ട് കൊല്ലവുമുണ്ട് നാൽപ്പത് ഡിഗ്രി ആണ് ഇവിടെ ഉള്ളത് തിരുവനന്തപുരത്ത് ഇപ്പോൾ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തുന്നത് ഈ വരും ദിവസങ്ങളിൽ ചൂട് ഉയരാൻ തന്നെയാണ് സാധ്യത ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന മൂന്ന് ജില്ലകളുണ്ട് ഈ മൂന്ന് ജില്ലകളിലും പ്രത്യേകം ജാഗ്രത പാലിക്കണം ഈ തിരുവനന്തപുരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് മറ്റു ജില്ലകളിലും ഈ മുപ്പതിനും മുപ്പത്തിയഞ്ചിനും മുകളിലേക്കാണ് ഈ ചൂട് ഉയരുന്നത് വരും ദിവസങ്ങളിലും ചൂട് ഉയരും മെയ് രണ്ടാം വാരം വരെ ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം നിർജലീകരണം പോലെയുള്ള ഈ ഈ അതീവ ചൂടുള്ളത് കൊണ്ട് തന്നെ ദേഹാസ്വാസ്യം പോലുള്ള സംഭവങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ഗർഭിണികൾ പ്രായമായവർ ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഡയറക്റ്റായി വെയിലടിക്കരുത് നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം കഴിവതും പുറത്തു പുറത്തിറങ്ങാതിരിക്കുക ഘട്ടങ്ങളിൽ മാത്രം പുറത്തിറങ്ങുക ദേഹത്ത് ഡയറക്റ്റായി വെയിലടിക്കുന്ന തരത്തിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക വീടിന്റെ വാതിൽ അതുപോലെ തന്നെ ജനലുകളെല്ലാം തുറന്ന് വായു സഞ്ചാരം മാക്സിമം ഉറപ്പുവരുത്തുക അങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പും ആരോഗ്യവകുപ്പും ദുരക്ഷത്തെ പൊതു സാഹചര്യം ആർ റോഷിപാൽ കൂടി ചേരുന്നു ചേരുന്നുപാൽ എങ്ങനെയാണ് മധ്യമേഖലയിലെ സ്ഥിതി ികേഷ് ഇന്ന് ഏതാണ്ട് മധ്യമേഖലയിലെ ജില്ലകളിൽ മുപ്പത്തിയാറിന് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്നുണ്ട് ഏതാണ്ട് നാല് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഇനിയും താപനിലയിൽ വർധന വരേണ്ട സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിലുണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ് മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം തുടർച്ചയായി നൽകുന്നുണ്ട് ഈ മധ്യമേഖലയിലെ എല്ലാ ജില്ലകളിലും ഒപ്പം ഹ്യൂമിഡിറ്റിയിലും തീരമേഖലയിൽ അടക്കം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനു ശേഷമൊക്കെ വളരെ ശ്രദ്ധിക്കണം തീരവാസികളൊക്കെ ശ്രദ്ധിക്കണമെന്ന അടക്കമുള്ള മുന്നറിയിപ്പുകൾ വരുന്നു നേരിട്ട് ഈ സൂര്യതാപം ഏൽക്കരുത് എന്ന മുന്നറിയിപ്പാണ് പ്രധാനമായും പ്രത്യേകിച്ച് തൊഴിലിടങ്ങൾ കൊച്ചിയിൽ ഒട്ടേറെ തൊഴിലിടങ്ങളുണ്ട് ഫാക്ടറികൾ അടക്കമുണ്ട് അവിടെയൊക്കെ ഈ തൊഴിലാളികൾക്ക് ഈ സൂര്യതാപം അല്ലെങ്കിൽ നിർജ്ജലീകരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടായിരിക്കണമെന്ന് മാനേജ്മെന്റ് കമ്പനി സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുറത്തു ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ശ്രദ്ധിക്കാനുള്ള മുന്നറിയിപ്പ് ഏറ്റവും ഒടുവിൽ നൽകുന്നു ജില്ലാ ഭരണകൂടം ഏതായാലും ചൂട് കുതിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് എങ്ങനെയാണ് ഇത് നേരിടുക എന്നൊരു വ്യക്തതയിൽ എങ്കിൽ പോലും തൊഴിലാളികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതാണ് നേരിട്ട് ഈ വെയിലേൽക്കുന്ന രീതിയിൽ സൂര്യതാപം ഏൽക്കുന്ന രീതിയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് വാഹനങ്ങളിലും കടുത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ യാത്രക്കാർ താരതമ്യേന കുറവാണ് ഓട്ടോറിക്ഷയായാലും ബസ്സുകളിലായാലും യാത്രക്കാരും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് റോഷിപാലാണ് മധ്യ കേരളത്തിലെ വിശദാംശങ്ങൾ നൽകിയത് സിനോ തോമസ് വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ട് സിനോജ് വടക്കൻ കേരളത്തിലും നല്ല വെയിലാണ് നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഈ പുറത്ത് ജോലി ചെയ്യുന്നവരെയൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുക കുമാർ അതായത് കോഴിക്കോട് നഗരത്തിലോ തീരമേഖലയിലോ ഇതുവരെ ഒരു തുള്ളി വേനൽ മഴ പോലും കിട്ടിയിട്ടില്ല ഓരോ ദിവസവും ആകാശത്തിൽ നോക്കി ആളുകൾ പറയും ഇന്ന് മഴ പെയ്യുമോ മഴ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ മലയോര മേഖലയിൽ മഴ പെയ്തു ആദ്യത്തെ രണ്ട് ദിവസം മഴ പെയ്തു രണ്ട് ദിവസം ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇതിലും വേദം മഴ പെയ്യണ്ടായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് കാരണം ഈ മഴയ്ക്ക് ശേഷം ചൂട് വീണ്ടും കൂടിയെന്നാണ് ആളുകൾ പറയുന്നത് കിണറിലെ വെള്ളമൊക്കെ തന്നെ മഴയ്ക്ക് ശേഷം വറ്റിയെന്നും മലയോരത്തെ ആളുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത മാഹിയിൽ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ ഒരാൾ സൂര്യാഘാതം ഏറ്റ മരിച്ചത് കിണർ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് അതായത് തുറസായ സ്ഥലത്ത് ജോലി ചെയ്യേണ്ട ആളുകളുണ്ട് അതുപോലുള്ള ഒരാളെ നമുക്ക് കാണിച്ചു തരാം അദ്ദേഹത്തിന്റെ പേര് എന്നാണ് സുരക്ഷാ ജീവനക്കാരനാണ് ഇതുപോലുള്ള സെക്യൂരിറ്റി ജോലിയൊക്കെ ചെയ്യേണ്ട ആളുകൾ ഈ വെയിലത്ത് ഇറങ്ങി പണിയെടുക്കേണ്ട ആളുകളാണ് ഭാസ്കേട്ടൻ എങ്ങനെയാണ് ഈ നേരിടുന്നത് സാറേ ഭയങ്കര ചൂട് തന്നെയാണ് കുറേ ദിവസം സഹിക്കാനേ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ മുകളത്തെ ഒരു ചൂട് അത് പിന്നെ ഈ ടൈൽസിൻ്റെ ചൂട് എല്ലാം കൂടിയായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബീച്ച് പ്രദേശമാണ് എന്നാലും ഇവിടെ മരമൊക്കെ ഉണ്ട് ഒരു മരങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റികളും ഉണ്ട് അവരൊക്കെ കാര്യമാണ് ഭയങ്കര കഷ്ടം മഴ പെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒന്ന് നന്നായിട്ട് പെയ്യും വേണം ചെറുതായിട്ട് പെയ്താൽ ഇതിലും ബുദ്ധിമുട്ടാകൂടും ചൂട് കൂടും അപ്പോൾ അങ്ങനെ നല്ല ഒരു മഴ കിട്ടട്ടെ എന്നുള്ളത് ഇങ്ങനെ വിചാരിക്കുകയാണ് കാർമേകം മൂടിക്കിട്ട് വരുമ്പോ പ്രതീക്ഷയോടെ ഇരിക്കാറുണ്ടോ ആകാശത്ത് കാർമേകം കാണും പക്ഷെ ഇല്ല കോഴിക്കോട് നഗരത്തിൽ വേറെ ഒരാളെ കാണിച്ചാ ഇദ്ദേഹം ഈ പനമരത്തിന്റെ ചോട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ അകത്തേക്ക് വരുന്ന ആളുകൾക്ക് അപേക്ഷ എഴുതി കൊടുക്കുന്ന ജോലിയാണ് റോഡരികിലാണ് ഇരിക്കുന്നത് ചേട്ടാ എങ്ങനെയുണ്ട് ചൂട് ചൂട് വളരെ കൂടുതലാണ് ഞാൻ നാല്പത് വർഷമായിട്ട് റോഡ് പക്കി ചെയ്യുന്ന ആളാണ് ഇത്രയും ചൂട് ഇന്ന കാലം വരെ ഉണ്ടായിട്ടില്ല റോഡ് നമ്മൾ അടിക്കുന്നു മോളിൽ നിന്ന് അടിക്കുന്നു കടൽക്കാറ്റ് കാറ്റ് പോലും ചൂടുകളാണ് വരുന്നത് ജീവിക്കാൻ വളരെ പ്രയാസമുള്ള രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഒക്കെ അത്രയും ചൂടാണ് കടൽക്കരയിൽ പോലും കാറ്റങ്ങൾ കാറ്റാണ് വരുന്നത് വളരെ ഇത്രയും നാല്പത് വർഷമായിട്ട് ഇങ്ങനെ ഞാൻ ഇന്ന് മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ ചൂട് കൂടാമെന്നാണ് മുന്നറിയിപ്പ് കോഴിക്കോട് നഗരത്തിലും കോഴിക്കോട് ജില്ലയിലും മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ ചൂട് കൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇദ്ദേഹി ചെയ്താൽ ഇങ്ങനെ പകലിരുന്ന് ജോലി ചെയ്താൽ മാത്രമേ കുടുംബം പോറ്റാൻ കഴിയുള്ളൂ വഴിയരി വഴിയരികിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഈ ചുട്ട് പൊള്ളുന്ന റോഡാണ് ഈ റോഡിൽ നിന്ന് ചൂട് മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് റോഡിലേക്ക് നോക്കിയാൽ കാണാം നടന്നു പോകുന്ന ആളുകൾ തീരെ കുറവാണ് അല്ലെങ്കിൽ സാധാരണ ഈ സമയത്തൊക്കെ തന്നെ നിരവധി ആളുകൾ ബീച്ച് ഭാഗത്തേക്ക് നടന്നു പോകുന്ന കാണാറുള്ളതാണ് പക്ഷേ ആളുകളൊക്കെ തന്നെ തീരെ കുറവാണ് വരുന്നവരൊക്കെ തന്നെ അധികം ആളുകൾ കുട എടുത്താണ് വരാറുള്ളത് ചേട്ടാ എങ്ങനെയുണ്ട് നല്ല ചൂടല്ല നല്ല ചൂടാണ് ഇവിടെ ലക്ഷം കാറ്റുള്ളതുകൊണ്ട് ഇച്ചിരി സമാധാനത്തിലിരിക്കുക നല്ല ഇരിക്കാൻ കഴിയില്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലോ കുട വേണമല്ലോ നമുക്ക് മാത്രമല്ല വരുന്നവർക്കും വേണമല്ലോ വരുന്ന വരുന്ന ആളുകളൊക്കെ ആളുകളൊക്കെ എന്താ ചൂട് തന്നെ പറയാം അവരെല്ലാവരും അത് തന്നെ ചൂട് പിന്നെ ഈ കാറ്റിന്റെ ഒരു സമാധാനം എല്ലാവർക്കും കിട്ടുന്നത് ഇവിടെ വരുമ്പോ കാറ്റത്തും ചൂടുണ്ടല്ലോ കടൽ കാറ്റാണെങ്കിലും ചൂടുള്ള കാറ്റാണ് ചൂട് കൂടാതെ ഈ റോഡ് ചൂടായാലും അതിന്റെ ഒരു ചൂട് ഒക്കെ കൂടെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടില്ലേ പറ്റില്ലല്ലോ അല്ല മഴയത്താണ് ചേട്ടാ മഴക്കാലത്ത് ഏതായാലും മഴക്കാലത്ത് നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട് ഇവര് ആ സമയത്ത് വലിയ കുട ചൂടി മഴ സമയത്ത് കുട വെച്ചിട്ടാണ് ഇരിക്കുക വലിയ കുടയാണ് അത് വെച്ചിട്ടാണ് ഇരിക്കുക മഴയാണെങ്കിലും വേണമെങ്കിൽ സൈഡിലൊക്കെ കയറിയെങ്കിലും നിൽക്കാം പക്ഷെ ചൂടായതുകൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് ഇവരെ ചോദിക്കുന്നത് കാരണം അകത്തേക്ക് കയറി നിന്നാലും കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ് നല്ല ചൂടായിരിക്കും നമുക്ക് ഓട്ടോ കയറി ചേട്ടാ ചൂട് എങ്ങനെയുണ്ട് ചൂടിന്റെ കാര്യം പറയാത്തന്നല്ലേ ഭയങ്കര ചൂടാ ചൂടാ ഓട്ടോ ഓടിക്കുമ്പോഴുള്ള അവസ്ഥ ഒന്നും പറയാത്തന്നല്ലേ ഈ സമയത്ത് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഓട്ടോ ഓടിക്കുമ്പോൾ ഓ വെള്ളം കുടിച്ചിട്ട് മനുഷ്യന് ഒരു വിധത്തിലാവണിപ്പോ യാത്രക്കാര് കുറയുന്നുണ്ടോ ചൂടാ യാത്രക്കാര് വളരെയധികം കുറേ ഇപ്പൊ ആ ഒരു മണിക്കൂറിന് മേലെ ആയി പോകുമ്പോഴൊക്കെ ആ സമയം മുഴുവൻ ഓട്ടോ കാത്തിരിക്ക സമയങ്ങളുണ്ട് വിട്ടോ ഒരു മണിക്കൂർ കാത്തു നിന്നിട്ടാണ് ഒരു ഓട്ടം കിട്ടിയത് ചൂട് കാരണം യാത്രക്കാരും കുറവാണെന്നാണ് ഓട്ടക്കാർ പറയുന്നത് ഇവരും ഇതേപോലെ റോഡ് റോഡരികിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ ഷീറ്റ് വെരിച്ച ഓട്ടോയ്ക്ക് അകത്താണ് ഇവർ ഇരിക്കുന്നത് ചേട്ടാ എങ്ങനെ ചൂട് വളരെ ചൂടാണ് ഇങ്ങനെ ഓട്ടക്കാരൊക്കെ തന്നെ വേർത്ത് കുളിച്ചാണ് ഓട്ടോകത്തിരിക്കുന്നത് ഇങ്ങനെ ക്യൂ നിന്ന് കുറെ സമയം നിന്നിട്ടാണ് ആളുകളെ യാത്രക്കാരെ കിട്ടുന്നത് തന്നെ അതിനുശേഷം ഓരോ ഓട്ടോ പോകുന്ന സമയത്ത് ഇങ്ങനെ തള്ളി മുന്നോട്ട് ചേട്ടാ ചൂട് എങ്ങനെയുണ്ട് ഓലൊക്കെ ഉണ്ടല്ലോ ഓ നല്ല കണ്ട കംപ്ലീൻറ്റ് ഒക്കെ പൊതിപ്പോയി ഒക്കെ പൊതിപ്പോയി യാത്രക്കാരെങ്ങനെ യാത്രക്കാർ കുറവാ നന്നായിട്ട് വെള്ളം കുടിക്കണം ഓ വെള്ളപ്പോൾ വെള്ളം ഉണ്ടാവണം ഓ വണ്ടിണ്ട് വണ്ടി ഉണ്ട് അങ്ങനെ വെള്ളമൊക്കെ കരുതിയാണ് ഓട്ടക്കാർ നഗരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നഗരങ്ങളൊക്കെ തന്നെ ഈ സാധാരണ നികേഷ് കുമാർന്ന് അറിയാം ബീച്ചിലൊക്കെ തന്നെ പകല് നിരവധി ആളുകൾ വരുന്ന സമയമാണ് പക്ഷെ ആരുമില്ല വിജനമായി കിടക്കുകയാണ് പുറത്തേക്ക് വരുന്ന ആളുകൾ തന്നെ കൊല്ലത്ത് നിന്ന് വന്ന ഒരാൾ ഇവിടെ ഉണ്ട് നമുക്ക് കാണിച്ചു തരാം കൊല്ലത്ത് കോഴിക്കോട് എത്തിയ ഒരാൾ കൊല്ലത്താണോ കോഴിക്കോടാണോ ദിലേവ ചൂട് കൂടുതൽ ഇപ്പൊ അപേക്ഷിച്ച് കൊല്ലവും കോഴിക്കോട് ഒരുപോലെ തന്നെയുള്ള ചൂടുണ്ട് അതെ അതെ നല്ല ചൂടുണ്ട് കൊല്ലത്ത് നാൽപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞത് ഇവിടെ മുപ്പത്തെട്ടുള്ളൂ രണ്ട് ഡിഗ്രി കുറവാണ് പക്ഷേ എഫക്ട് ചെയ്യുന്നുണ്ട് കൊല്ലത്തൊന്ന് അവധിക്ക് നാട്ടിലേക്ക് വന്ന ആളാണ് നമ്മുടെ കൊല്ലം റിപ്പോർട്ടാണ് കൊല്ലത്തും കോഴിക്കോടും ഒരേപോലെ ചൂടാണെന്ന് പറയുന്നു ഏതായാലും ചൂട് ആണ് എല്ലാരും സൂക്ഷിച്ചിരിക്കുക പരമാവധി വെള്ളം കുടിക്കുക ഇതുപോലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചു മാത്രം പുറത്തിറങ്ങുക ദിവസം മൂന്ന് ജ്യൂസ് വെച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല